മനുഷ്യ ശരീരത്തിൻ്റെ ഭാരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മൂന്നിലൊന്നിൽ മുതൽ ചില ആൾക്കാരിൽ പകുതി വരെ മസിലുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം മനുഷ്യ ശരീരത്തിൽ 600 മസിലുകളുണ്ട്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. ഇന്നത്തെ വീഡിയോയിൽ എക്സസൈസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് മസിൽ വലുതാവുന്നത്, മസിലിൽ ഉണ്ടാവുന്ന മുറിവുകളും ക്ഷതങ്ങളും കാരണം ഉണ്ടാവുന്ന പെയിൻ അതെങ്ങനെ വരാതെ നോക്കാമെന്നും ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. സോ വെൽക്കം ബാക്ക് ടു ഡോഫോഡി. നമുക്ക് തുടങ്ങാം. ആദ്യമായി മസിൽ നമ്മളുടെ ശരീരത്തിൽ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് പറയാം. മസിലും കണക്റ്റീവ് ടിഷ്യൂവും കൂടി ചേർന്നിട്ടാണ് നമ്മൾക്ക് എണീറ്റ് നിൽക്കാനും നമുക്ക് നടക്കാനും നമുക്ക് മൂവ്മെൻ്റ് എല്ലാം പോസിബിൾ ആക്കുന്നത്. നിങ്ങളുടെ കൈ അനക്കാനും കാലനക്കാനും നിങ്ങൾക്ക് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ മസിൽ കൃത്യമായിട്ട് വർക്ക് ചെയ്യണം. നമ്മളുടെ മനുഷ്യ ശരീരത്തിലുള്ള മസിലും നമ്മളുടെ ബ്രെയിനും തമ്മിൽ വലിയൊരു ബന്ധമുണ്ട്. നമുക്ക് എന്ത് തരത്തിലുള്ള ചെറിയൊരു അനക്കം പോലും വേണമെങ്കിൽ അതിന് ബ്രെയിനും വിചാരിക്കണം, മസിൽസ് മൂവ് ചെയ്യണം, മസിൽസ് കൺട്രാക്ട് ചെയ്യണം. ബ്രെയിനും മസിലും തമ്മിലുള്ള കണക്ഷൻ മനസ്സിലാക്കാൻ ഞാൻ നിങ്ങൾക്ക് ഒരു ഉദാഹരണം പറയാം. നിങ്ങളൊരു കുട്ടിയുമായി വടം വലി ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഒരു കയറിൻ്റെ അപ്പുറത്ത് ഒരു 5 ചെറിയ കുട്ടിയും മറ്റേ ഭാഗത്ത് നിങ്ങളാണെന്ന് വിചാരിക്കുക. ആ കുട്ടീനെ നിങ്ങളുടെ അടുത്തേക്ക് വലിക്കണമെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പം ഒറ്റ കൈയിൻ്റെ മസിൽസ് മാത്രം വർക്ക് ചെയ്താൽ മതിയോ? അപ്പോൾ കുട്ടീനെ നിങ്ങളുടെ അടുത്തേക്ക് വലിക്കാൻ വേണ്ടി നിങ്ങളുടെ ബ്രെയിനാണ് ആദ്യം സിഗ്നൽ നിർമ്മിക്കുന്നതും ആ സിഗ്നലുകൾ നിങ്ങളുടെ മസിലിലേക്ക് എത്തുന്നത് ചില തരത്തിലുള്ള പ്രത്യേക ന്യൂറോൺസ് വഴിയാണ്. ഈ ന്യൂറോൺസിൻ്റെ പേര് മോട്ടോർ ന്യൂറോൺസ് എന്നാണ്. ഇനി എത്ര വലിയ ചാലഞ്ചാണ്, എത്ര വലിയ ജോലിയാണ് ചെയ്ത് തീർക്കേണ്ടത്, അതിനനുസരിച്ച് ബ്രെയിന് പുറപ്പെടുവിക്കുന്ന സിഗ്നലിൻ്റെ അളവും കൂടിക്കൊണ്ടിരിക്കും. ബ്രെയിനിൽ നിന്ന് വരുന്ന സിഗ്നൽസ് മസിലെത്തുന്ന സമയത്ത് ചില മസിൽസിനെ കൺട്രാക്ട് ചെയ്യാനും ചില മസിൽസിനെ റിലാക്സ് ചെയ്യാനും അത് സഹായിക്കും. പക്ഷേ ഈ മസിൽസ് എല്ലാം നമ്മളുടെ എല്ലുകളായി ബോൺസ് ആയിട്ട് കണക്റ്റഡ് ആണ്. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ മസിൽ കൺട്രാക്ട് ചെയ്യുമ്പോഴും റിലാക്സ് ചെയ്യുമ്പോഴും ബോൺസ് മൂവ് ചെയ്യും, നമ്മളുടെ കൈകൾ കാലുകൾ ഒക്കെ മൂവ് ചെയ്യും. ഈ ഒരു ഉദാഹരണത്തിൽ അപ്പുറത്തെ സൈഡിൽ ചെറിയ കുട്ടി ആയതുകൊണ്ട് നിങ്ങളുടെ കൈയിൻ്റെ കുറച്ച് മസിൽസ് മാത്രം വർക്ക് ചെയ്താൽ മതി, അത്ര ഫോഴ്സിൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ. ഇങ്ങനെയാണ് ആ പുള്ളിങ് മൂവ്മെൻറ്റ് നടക്കുന്നത്. ഇനി അപ്പുറത്തെ സൈഡിൽ ഒരു കുട്ടിക്ക് പകരം 2 വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു കൈയിൻ്റെ മസിലും കൂടി വേണ്ടി വരും. ആ സമയം നിങ്ങളുടെ ബ്രെയിനിൽ നിന്നും വരുന്ന സിഗ്നലിൻ്റെ ഫോഴ്സ് കുറച്ചും കൂടി കൂടുതലായിരിക്കും. കൂടുതൽ മോട്ടോർ ന്യൂറോൺ വഴിയായിരിക്കും മസിലിലേക്ക് ഈ പറയുന്ന സിഗ്നൽ എത്തുന്നത്. അങ്ങനെ കൂടുതൽ മസിൽസിനെയും ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്നുണ്ട്, കൂടുതൽ ഫോഴ്സ് ജനറേറ്റ് ചെയ്യിപ്പിക്കാൻ. അങ്ങനെ എന്ത് ജോലിയാണോ ചെയ്ത് തീർക്കേണ്ടത്, ആ ചാലഞ്ചിൻ്റെ സിവിയറിറ്റിക്ക് അനുസരിച്ചിട്ട് നിങ്ങളുടെ ബ്രെയിന് കൂടുതൽ സിഗ്നലിനെ പുറപ്പെടുവിക്കുകയാണ് ചെയ്യുന്നത്. ഇനി വടം വലി തന്നെ അപ്പുറത്തെ അറ്റത്ത് കുട്ടികൾക്ക് പകരം ഇതൊരു കോമ്പറ്റീഷൻ ആണെന്ന് വിചാരിക്കുക. കോമ്പറ്റീഷനിൽ ജയിച്ചാൽ പൈസ കിട്ടുമെന്ന് വിചാരിക്കുക. ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് 2 മാത്രം മതിയാവില്ല, നിങ്ങളുടെ ബ്രെയിന് നിങ്ങൾക്ക് ഉള്ള എല്ലാ റിസോഴ്സസും ഉപയോഗിക്കാൻ ശ്രമിക്കും. ഇനി നിങ്ങളുടെ റിസോഴ്സസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ആ സമയത്ത് നിങ്ങളുടെ 2 രണ്ട് കാലും നിങ്ങൾ നിലത്ത് ഫേംലി പ്ലേസ് ചെയ്യും, നിങ്ങളുടെ ബോഡി ഒന്ന് സ്ട്രെയിറ്റ് ആക്കും, നിങ്ങളുടെ ബാക്ക് മസിൽ സ്ട്രെയിറ്റ് ആക്കും, നിങ്ങളുടെ അബ്ഡോമൻ മസിൽസ് നല്ല രീതിയിൽ കൺട്രാക്റ്റഡ് ആവും, നിങ്ങളുടെ ബോഡിയിലുള്ള എല്ലാ മസിൽസും നിങ്ങളുടെ ബ്രെയിൻ ഉപയോഗിക്കും. കാരണം ഈ പറഞ്ഞ എല്ലാ മസിലിനും ഉപയോഗിച്ചാൽ മാത്രമേ അപ്പുറത്തുള്ള ആളെ നിങ്ങൾക്ക് വലിച്ച് ഈ കോമ്പറ്റീഷൻ ജയിക്കാൻ സാധിക്കുകയുള്ളൂ. ഇതാണ് ബ്രെയിനും നമ്മളുടെ മസിലും തമ്മിലുള്ള കണക്ഷൻ എന്ന് പറയുന്നത്. ഇതിങ്ങനത്തെ വലിയ വലിയ മൂവ്മെൻറ്റ്സിനോ ചാലഞ്ചസിനോ മാത്രമല്ല, നമ്മൾ ഡെയിലി ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾക്കും നമ്മളുടെ മസിൽസ് ഉപയോഗിക്കുന്നുണ്ട്. നമ്മളുടെ ബോഡിയിൽ 3 മസിൽസാണുള്ളത്. ഒന്ന് സ്കെലറ്റൽ മസിൽസാണ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാര്യമായിട്ട് പറയുന്നത് സ്കെലറ്റൽ മസിൽസിനെ കുറിച്ചാണ്. 2 മസിൽ കാർഡിയാക് മസിലാണ്, നമ്മളുടെ ഹാർട്ടിലുള്ളതും. 3 മസിൽസ് സ്മൂത്ത് മസിൽസാണ്. സ്മൂത്ത് മസിൽസാണ് നമ്മളുടെ രക്തക്കുഴലിലും ചെറുകുടലിലും ഒക്കെ ഉള്ളത്. ഇനി അടുത്തതായി ഇത്തരത്തിലുള്ള വലിയ ആക്ടിവിറ്റീസ് ചാലഞ്ചസ് ഫേസ് ചെയ്യുമ്പോൾ സ്ട്രെസ്ഫുള്ളായിട്ടുള്ള സിറ്റുവേഷനിൽ നിങ്ങളുടെ കൂടുതൽ മസിൽ വർക്ക് ചെയ്യണം, കൂടുതൽ ഫോഴ്സിൽ വർക്ക് ചെയ്യുന്ന അവസ്ഥയിൽ നിങ്ങളുടെ മസിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് പറയാം. മസിൽസ് കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത്, അതായത് ഇത്തരത്തിലുള്ള സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻസിൽ ചാലഞ്ചസിൻ്റെ സമയത്തൊക്കെ മസിലിൽ ചെറിയ ചെറിയ ക്ഷതങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇതിനെ മൈക്രോസ്കോപ്പിക് ഡാമേജ് എന്ന് വേണമെങ്കിൽ പറയാം. സാധാരണ രീതിയിൽ നമ്മളുടെ ബോഡിയിൽ എന്ത് ഡാമേജ് സംഭവിച്ചാലും അത് നല്ലതല്ല എന്നാണ് പറയാറ്. പക്ഷേ മസിലിൽ ഡാമേജ് ഉണ്ടാവുന്നത് അതും ഇങ്ങനത്തെ മൈക്രോസ്കോപ്പിക് ഡാമേജ് ആണെങ്കിൽ അത് നല്ലതാണ്. കാരണം ഇങ്ങനെ മസിലിൽ ചെറിയ ഇഞ്ചുറി ഉണ്ടാകുന്ന സമയത്ത് മസിലിൽ നിന്നും സൈറ്റോകൈൻസ് പോലത്തെ കെമിക്കൽസിനെ റിലീസ് ചെയ്യും. ഈ പറയുന്ന സൈറ്റോകൈൻസ് ആണെങ്കിൽ നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ആക്ടിവേറ്റ് ചെയ്യും. അത്തരത്തിൽ ആക്ടിവേറ്റഡ് ആയിട്ടുള്ള ഇമ്മ്യൂൺ സിസ്റ്റം
പിന്നെ ശ്രമിക്കുന്നത് ആ ഇഞ്ചുറി നടന്നിരിക്കുന്ന മസിലിൽ എത്രയും പെട്ടെന്ന് ഫിക്സ് ചെയ്യുക, എത്രയും പെട്ടെന്ന് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെയാണ് മസിൽ ബിൽഡിംഗ് നടക്കുന്നത്, മസിൽ വളരുന്നത്. കൂടുതൽ മസിൽ ഡാമേജ് നടന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ബോഡി എത്രയും പെട്ടെന്ന് റിപ്പയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ് ചെയ്യുക. ഇത്തരത്തിലുണ്ടാവുന്ന മസിൽ റിപ്പയറിംഗ് ആണ് മസിലിനെ സ്ട്രോങ് ആക്കുന്നതും മസിലിനെ വലുതാക്കുന്നതും മസിലിനെ ബിഗ് ആക്കുന്നതും. ഇതൊരു സൈക്കിൾ പോലെ തുടർന്നുകൊണ്ടിരിക്കും. ഡാമേജ് ഉണ്ടാവുന്നത് വീണ്ടും റിപ്പയർ ആവും, റിപ്പയർ ആയത് വീണ്ടും ഡാമേജ് ആക്കണം, അത് വീണ്ടും റിപ്പയർ ചെയ്യണം. ഈ സൈക്കിൾ നടന്നുകൊണ്ടിരിക്കുന്നതിനനുസരിച്ച് തന്നെ നിങ്ങളുടെ മസിൽ മെല്ലെ മെല്ലെ സ്ട്രോങ്ങറായി മാറുകയാണ് ചെയ്യുക. ആ മസിലിലാണ് വളർച്ച ഉണ്ടാകുന്നത്. പക്ഷേ അതിന് അത്യാവശ്യം വേണ്ടത് ഇത്തരത്തിലുള്ള സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് വേണം. നിങ്ങൾ അത്തരത്തിലുള്ള സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് നിങ്ങളുടെ മസിലിന് ചെയ്യാൻ വേണ്ടി കൊടുക്കണം. നമ്മൾ എല്ലാ ദിവസവും റെഗുലറായി ചെയ്യുന്ന ഡെയിലി ആക്ടിവിറ്റീസ് ഉണ്ട്. എണീറ്റ് നിൽക്കുന്നത്, നടക്കുന്നത്, എഴുതുന്നത്, ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ആക്ടിവിറ്റീസിനോടൊക്കെ നമ്മളുടെ മസിൽസ് ഓൾറെഡി അഡാപ്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ചെറിയ ആക്ടിവിറ്റീസ് ചെയ്യുന്ന സമയത്ത് മസിലിൽ ഡാമേജും സംഭവിക്കുന്നില്ല, മസിലിൽ ഡാമേജ് ഇല്ലാത്തതുകൊണ്ട് അവിടെ റിപ്പയറോ അല്ലെങ്കിൽ മസിൽ ഗ്രോത്തോ സംഭവിക്കുന്നില്ല. അതുകൊണ്ട് ഇനി മസിൽ ഗ്രോത്തിനെ കുറിച്ച് പറയാം. നിങ്ങളുടെ മസിൽ വലുതാവണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ബോഡി ബിൽഡിംഗ് താല്പര്യമുള്ള ഒരാളാണെങ്കിലും ഇല്ലെങ്കിലും, നിങ്ങൾ നിങ്ങളുടെ മസിലിനെ എങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ചിരിക്കും നിങ്ങളുടെ മസിൽ വലുതാവുകയാണോ മസിൽ ചെറുതായി പോവുകയാണോ എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് പുതിയ മസിൽ ഉണ്ടാവണമെങ്കിൽ അതിനെ മസിൽ ഹൈപ്പർട്രോഫി എന്നാണ് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ വർക്ക് ചെയ്യണം, നിങ്ങളുടെ മസിലിനെ കൊണ്ട് സാധാരണ ചെയ്യാത്തതിലും കൂടുതലായിട്ടുള്ള വർക്ക് ചെയ്യിപ്പിക്കണം. നിങ്ങളുടെ മസിലിനെ സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിൽ ചെന്ന് എത്തിക്കണം. അതിനുവേണ്ടി നിങ്ങൾ എക്സസൈസ് ചെയ്യണം. നിങ്ങൾ ഓൾറെഡി എക്സസൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ മസിലിന് വളർച്ച ഉണ്ടാവുന്നുണ്ട്. പക്ഷേ നിങ്ങളത് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മസിൽ മെല്ലെ മെല്ലെ ചുരുങ്ങി പോവുകയാണ് ചെയ്യുക, ഷ്രിങ്ക് ആവുകയാണ് ചെയ്യുന്നത്. ഈ സിറ്റുവേഷനെ നമ്മൾ മസിൽ അട്രോഫി എന്നാണ് പറയാറ്, ഇല്ലെങ്കിൽ മസിൽ വേസ്റ്റിംഗ് എന്നും പറയാം. അതായത് നിങ്ങൾ നിങ്ങളുടെ മസിലിനെ വേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മസിലിന് എപ്പോഴാണോ നീളം കൂടുതൽ ഉണ്ടാകുന്നത് ആ സമയത്ത് കൂടുതൽ സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിൽ ഏർപ്പെടുത്തുകയാണെങ്കിൽ, കൂടുതൽ വർക്ക് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ആ സമയത്താണ് മസിലിൽ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് ഉണ്ടാകുന്നതെന്നാണ് പറയുന്നത്. ഇനി മസിൽ ഗ്രോത്ത് സംഭവിക്കാൻ ഇത്തരത്തിലുള്ള സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള എക്സസൈസ് മാത്രം പോരാ, മറ്റു ചില ഫാക്ടേഴ്സും കൂടിയുണ്ട്. അതിലൊന്നെന്ന് പറയുന്നത് ഹോർമോൺസ് ആണ്. മെയിനായിട്ടും ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടറും ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറഞ്ഞ ഹോർമോണും. മസിലിൽ റിപ്പയർ നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും നമുക്ക് ആവശ്യത്തിന് പ്രോട്ടീനും കിട്ടണം. പ്രോട്ടീൻ ഉണ്ടെങ്കിൽ മാത്രമേ മസിലിൽ ഈ പറഞ്ഞ കൃത്യമായിട്ടുള്ള റിപ്പയർ നടത്താൻ സാധിക്കുകയുള്ളൂ. റിപ്പയർ നടത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മസിലിൽ വളർച്ചയോ ഗ്രോത്തോ ഉണ്ടാവുകയില്ല. ഇനി നിങ്ങൾ കൃത്യമായി പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് റെസ്റ്റ് അത്യാവശ്യമാണ്. കാരണം മസിൽ റിപ്പയർ നടക്കുന്നതും മസിൽ വലുതാവുന്നതെല്ലാം നിങ്ങൾ രാത്രി കിടന്നുറങ്ങുന്ന സമയത്താണെന്നുള്ളത് പല സ്റ്റഡീസിലും തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ദിവസം ഏറ്റവും ചുരുങ്ങിയത് 7.5 മണിക്കൂറെങ്കിലും ഉറക്കം വേണം. മസിൽ വളർച്ച കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ എന്നുള്ളത് നിങ്ങളുടെ പ്രായത്തിനനുസരിച്ചും നിങ്ങളുടെ സ്ത്രീ പുരുഷ ഭേദത്തിനനുസരിച്ചും ചെറിയ മാറ്റം ഉണ്ടാകും. അതുകൊണ്ടാണ് ചെറുപ്പക്കാരായിട്ടുള്ള പുരുഷന്മാർക്ക് അവർക്ക് ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോണിൻ്റെ ലെവൽ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ അവർ എക്സസൈസ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് അവർക്ക് കൂടുതൽ മസിൽ ഗെയിൻ കാണാൻ സാധിക്കുന്നത്. മറ്റൊരു ഫാക്ടറാണ് ജെനറ്റിക്സ് എന്ന് പറയുന്നത്. നമ്മളുടെ ഓരോരുത്തരുടെയും ജീന് വ്യത്യാസമുണ്ട്. ചില ആൾക്കാർക്ക് മസിൽ ഡാമേജ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കാരണം ഉണ്ടാകുന്ന ഇമ്മ്യൂൺ റെസ്പോൺസ് നല്ല രീതിയിലുണ്ടാവും. അതുകൊണ്ട് തന്നെ അവർക്ക് മസിൽ റിപ്പയറും കൃത്യമായിട്ട് നടക്കും, മസിൽ ഗ്രോത്തും എളുപ്പത്തിൽ നടക്കും. നിങ്ങളുടെ ബോഡി ടൈപ്പിനനുസരിച്ചും മസിൽ ഗ്രോത്ത് ഉണ്ടാവുന്നത് വേരിയേഷൻസ് ഉണ്ടാവാം. ഈ പറയുന്ന എല്ലാ ഫാക്ടേഴ്സും കൃത്യമായ അളവിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ട അളവിൽ തന്നെ കിട്ടിയാൽ മസിൽ ഡാമേജിൽ നിന്നും മസിൽ റിപ്പയർ നടക്കുകയുള്ളൂ, മസിൽ ഗ്രോത്തും സംഭവിക്കുകയുള്ളൂ. ഇതൊന്നും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡാമേജ്ഡ് ആയിട്ടുള്ള മസിൽസ് അങ്ങനെ തന്നെ നിൽക്കും. അന്നപ്പോൾ അത് മസിൽ ഇഞ്ചുറി ആയി മാറി, പിന്നീടാണ് മസിലിൻ്റെ പെയിന് പോലത്തെ സിംറ്റംസ് തുടങ്ങുന്നത്. മസിൽ പെയിന് കാരണമാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഡോക്ടർമാരെ പോയി കാണുന്നതും സിക്ക് ലീവ് എടുക്കുന്നതും മെഡിക്കൽ സർട്ടിഫിക്കറ്റിലൊക്കെ എഴുതുന്നതിൽ വെച്ചിട്ട് മസ്കുലോ സ്കെലറ്റൽ പെയിൻ നമ്പർ 1 റീസൺ ആണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പം മസിൽ പെയിനിൻ്റെ കുറച്ച് കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൽ ആദ്യമായിട്ട് പറയാനുള്ളത് ഇഞ്ചുറീസ് ആണ്. ഇഞ്ചുറീസ് പല തരത്തിലുണ്ട്. നിങ്ങൾ വെറുതെ ഒന്ന് വീഴുകയാണെങ്കിൽ നിങ്ങളുടെ മസിൽ ഇഞ്ചുറി ഉണ്ടാവാം. റോഡ് ട്രാഫിക് ആക്സിഡൻസിൽ സംഭവിക്കാം. പക്ഷേ ഏറ്റവും കൂടുതൽ മസിൽ ഇഞ്ചുറീസ് നടക്കുന്നത് റെപ്പറ്റേറ്റീവ് സ്ട്രെസ് ഇഞ്ചുറീസ് കാരണമാണ്. അത് നിങ്ങളുടെ ജീവിതശൈലി കാരണമാവാം. വീണ്ടും വീണ്ടും നിങ്ങളുടെ മസിലിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ ഇഞ്ചുറി റിപ്പീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് കൂടിക്കൂടി വരികയാണ് ചെയ്യുക. ഇത് കാരണം മസിൽ ഇഞ്ചുറി സംഭവിക്കാം.
അത് പിന്നീട് മസിൽ പെയിനായി മാറാം. രണ്ടാമത്തെ ഒരു റീസൺ മസിൽ ടെൻഷനും മസിൽ ഫെറ്റീഗുമാണ്. നമ്മൾ എണീറ്റ് നിൽക്കണമെന്നുണ്ടെങ്കിൽ അത് ഗ്രാവിറ്റിക്ക് അഗെയിൻസ്റ്റ് ആയിട്ടാണ്, നമ്മളെ ഭൂമിയിലേക്ക് പിടിച്ചു വലിക്കുന്ന ഗുരുത്വാകർഷണത്തിന് എതിരെയായിട്ടാണ് നമ്മൾ എണീറ്റ് നിൽക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ നമ്മളുടെ പോസ്റ്റർ, നമ്മൾ ഇരിക്കുന്നത്, നമ്മൾ നിൽക്കുന്ന പോസ്റ്റർ അത് കറക്റ്റ് അല്ലെങ്കിൽ തന്നെ നമ്മളുടെ പോസ്റ്റർ ശരിയാക്കാൻ വേണ്ടി മസിൽസ് കൂടുതൽ വർക്ക് ചെയ്യേണ്ടി വരും. അന്നപ്പോൾ മസിൽ കൂടുതൽ വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് മസിൽ പെട്ടെന്ന് ടയേർഡാവും. അങ്ങനെ ടയേർഡായിട്ടുള്ള മസിൽസിലാണ് മസിൽ ഫെറ്റീഗ് വരുന്നത്. നിങ്ങൾ ബെഡിലിരുന്ന് വർക്ക് ചെയ്യുന്ന സമയത്ത്, നിങ്ങൾ സോഫയിൽ ചാരി ഇരിക്കുന്ന സമയത്തൊക്കെ നിങ്ങളുടെ പോസ്റ്റർ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യുകയാണ്. നിങ്ങളുടെ മസിൽസിനെ നിങ്ങൾ അനാവശ്യമായി കൂടുതൽ വർക്ക് ചെയ്യിപ്പിച്ച് മസിൽസിനെ പെട്ടെന്ന് ക്ഷീണിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മസിൽ വീക്ക്നെസ്സും മസിൽ ഫെറ്റീഗും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. മസിൽ വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി, ഒരു വെള്ളം നിറച്ച ബോട്ടിൽ എടുത്ത് പൊന്തിച്ച് വെള്ളം കുടിക്കാൻ, ഇത്തരത്തിലൊരു സിമ്പിൾ ആക്ടിവിറ്റി തുടങ്ങാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനെ മസിൽ വീക്ക്നെസ് എന്ന് പറയാം. പക്ഷേ മസിൽ ഫെറ്റീഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി തുടങ്ങിയിട്ടുള്ള ഒരു ആക്ടിവിറ്റി അത് തുടർന്നുകൊണ്ട് പോകുന്നതിനുള്ള ബുദ്ധിമുട്ടാണ്. ഉദാഹരണത്തിന് നിങ്ങൾ നടന്നു തുടങ്ങി, പക്ഷേ കുറച്ച് ദൂരം നടന്നതിന് ശേഷം നിങ്ങൾക്ക് നിൽക്കേണ്ടി വന്നു, റെസ്റ്റ് എടുക്കേണ്ടി വന്നു. ഇതിനെയാണ് മസിൽ ഫെറ്റീഗ് എന്ന് പറയുന്നത്. ഇനി മസിലില് ഇഞ്ചുറിയും ഡാമേജും ഉണ്ടാക്കുന്നത് ഇത് മാത്രമല്ല, ചില പ്രത്യേക തരത്തിലുള്ള അസുഖങ്ങൾ കാരണം ഉണ്ടാവാം. അതിൻ്റെ ഉദാഹരണമാണ് മയോപതി, മയോസൈറ്റസ്, മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ്. ഇത്തരത്തിലുള്ള അസുഖങ്ങളുടെ ഭാഗമായിട്ടും നിങ്ങൾക്ക് ഒന്നിക്കൽ മസിൽ വീക്ക്നെസ്സോ മസിൽ ഫെറ്റീഗോ അതുമല്ലെങ്കിൽ മസിൽ പെയിൻ ആയിട്ടുള്ള ലക്ഷണങ്ങൾ ഉണ്ടാവാം. ഇനി ഇത്തരത്തിലുള്ള അസുഖം കാരണമാണോ നിങ്ങളുടെ മസിൽ പെയിൻ വരുന്നതെന്ന് നോക്കാൻ ചിലപ്പോൾ നിങ്ങളുടെ ഡോക്ടർ മറ്റു തരത്തിലുള്ള ടെസ്റ്റുകൾ ചെയ്യാൻ പറഞ്ഞേക്കാം. നിങ്ങളുടെ മസിൽ പെയിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഡോഫോഡി പോലത്തെ ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ആപ്പിലുള്ള ഡോക്ടേഴ്സിനുമായിട്ട് നിങ്ങൾക്ക് ചർച്ച ചെയ്യാവുന്നതാണ്. അവസാനമായി എനിക്ക് പറയാനുള്ളത്, നമ്മളുടെ ബോഡി എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ചാലഞ്ചസിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ വലിയ വലിയ ചാലഞ്ചസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മളുടെ ബോഡി മസിൽസിലൂടെ ആ ചാലഞ്ചിനെ ഓവർകം ചെയ്യാൻ വേണ്ടി കൂടുതൽ വർക്ക് ചെയ്യും, കൂടുതൽ മസിൽ ഗ്രോത്ത് ഉണ്ടാവും. നിങ്ങൾ എക്സസൈസ് ചെയ്ത് നിങ്ങളുടെ മസിൽസിലെ ചെറിയ ഇഞ്ചുറീസ് ഉണ്ടാക്കി പ്രോപ്പറായിട്ടുള്ള ഹെൽത്തി ഭക്ഷണം കഴിക്കുന്നു, കൃത്യസമയത്ത് ഉറങ്ങുന്നു, റെസ്റ്റ് എടുക്കുന്നു, ഇതെല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മസിൽസിനെയും നിങ്ങൾക്ക് വലുതാക്കാനും സ്ട്രോങ് ആക്കാനും സാധിക്കും. ആ രീതിയിലും നിങ്ങൾക്ക് പലതരത്തിലുള്ള മസിൽ ഇഞ്ചുറീസും മസിൽ പെയിനും മസിലിൻ്റെ ലക്ഷണങ്ങളും കുറയ്ക്കാൻ സാധിക്കും. അതായത് ചുരുക്കി പറഞ്ഞാൽ മസിൽ എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതം പോലെ തന്നെയാണ്. നമ്മളുടെ ജീവിതത്തിൽ സ്ട്രെസ്സും ചാലഞ്ചസും പ്രോബ്ലംസൊന്നും ഇല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിന് വളർച്ച ഉണ്ടാവില്ല. അതേപോലെ തന്നെ നിങ്ങളുടെ മസിലിനും ചാലഞ്ചസും എക്സസൈസും സ്ട്രെസ്സും ഒന്നും കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മസിലിനും വളർച്ച ഉണ്ടാവില്ല. ഇനി നിങ്ങൾക്ക് മസിൽ ഗ്രോത്തിനെ കുറിച്ചോ മസിൽ പെയിനെ കുറിച്ചോ കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് എക്സസൈസ് ചെയ്യാൻ ഊർജം വേണം. ആ ഊർജം എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് മനസ്സിലാക്കാൻ ഈ വീഡിയോ കാണുക. എക്സസൈസിനെ കുറിച്ച് ഞാൻ ഈ ചാനലിൽ ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും ഈ പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ നിങ്ങളെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, സ്റ്റേ ഹെൽത്തി ആൻഡ് താങ്ക് യു സോ മച്ച് വാച്ചിങ്. ബൈ ബൈ.